നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സഹയാത്രയ്ക്ക് 20 വർഷം സമരോത്സുകമായ 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷങ്ങൾ 2 ദശാബ്ദങ്ങളായി കേരളത്തിലെ ലൈംഗികതയെക്കുറിച്ചിട്ടും ലിംഗബന്ധങ്ങളെക്കുറിച്ചിട്ടും കേരളത്തിലെ ഭിന്ന ലൈംഗികതാ ബന്ധങ്ങളിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിസന്ധികളെക്കുറിച്ചിട്ടും സ്റ്റേറ്റും ഭരണകൂടവും വിമത മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ പലതരത്തിൽ പല ലെവലുകളിൽ ചർച്ചയുയർത്തിക്കൊണ്ടുവരുവാനും സംവാദങ്ങൾ സൃഷ്ടിക്കുവാനും സഹയാത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, പലതരത്തിൽ സ്റ്റേറ്റുമായി പലതരത്തിൽ ഈ ഭരണക്രമവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനും സഹയാത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ലൈംഗിക സ്വാഭിമാന യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി സഹയാത്രികയിലെ പ്രവർത്തകരും സഹയാത്രിക സംഘടനയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോരാതെ ദേശീയ തലത്തിലുള്ള പല ക്യുവർ, ജെൻഡർ, ഫെമിനിസ്റ്റ്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുമായി പലതരത്തിലുള്ള അസോസിയേഷൻസ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ കേരളത്തിനകത്തെയും കേരളത്തിൻ്റെ പുറത്തെയും ഭിന്ന ലൈംഗികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സെൻസിബിലിറ്റിയെ അല്ലെങ്കിൽ ഭാവുകത്വത്തെ മാറ്റിയെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലായിരുന്നു സഹയാത്രിക ഇത്രയും കാലം. ഇനിയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അതിൻ്റെ പുതിയ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും പ്രായോഗിക പദ്ധതികളും സമരരൂപങ്ങളും ആരംഭിക്കുകയും അത് എന്താ പറയുക, അത്തരം പ്രവർത്തനങ്ങളെ ഭാവന ചെയ്യുകയും ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് പ്രണയങ്ങൾ, ലൈംഗികതകൾ, ജീവിത ആഘോഷങ്ങൾ, അനുഭവവും രാഷ്ട്രീയവും എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു പ്രമേയം തന്നെ അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഹയാത്രികയുടെ 20 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സെഷനാണ് ഇത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രണയത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങളും പ്രണയത്തിൻ്റെ പേരിൽ ധാരാളം വയലൻസുകളും പ്രണയത്തിൻ്റെ പേരിൽ ധാരാളം തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും നമ്മുടെ പോപ്പുലർ സംസ്കാരമാണെങ്കിലും നമ്മുടെ കുടുംബത്തിനകത്ത് ബോധങ്ങളാണെങ്കിലും നമ്മുടെ സാമുദായികതകളാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും പലപ്പോഴും വളരെ കർക്കശമായിട്ടുള്ള ഭിന്ന ലൈംഗിക ഭാവനകളിൽ അടിയുറച്ച് നിൽക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളുടെ കാമനകളെ തീരുമാനിക്കുന്നിടത്താണെങ്കിലും നമ്മുടെ ലൈംഗികതകളെ തീരുമാനിക്കുന്നതാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തെയോ വസ്ത്രധാരണത്തെയോ നമ്മുടെ ഇൻറ്റിമസിയോ നമ്മുടെ പ്രണയത്തെയോ ഒക്കെ തീരുമാനിക്കുന്നതിൽ ഈ ഭിന്ന ലൈംഗികതയ്ക്ക് വലിയ പ്രാമുഖ്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഭിന്ന ലൈംഗികത അങ്ങനെ മാത്രമല്ല നിലനിൽക്കുന്നത്, സമൂഹത്തിലുള്ള പലതരത്തിലുള്ള അധികാര ബന്ധവുമായി ചേർന്ന് നിൽക്കുന്നതും കൂടിയാണ് നമ്മുടെ ഭിന്ന ലൈംഗികത ബോധങ്ങളും ബോധ്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ജാതിയും അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ബന്ധങ്ങൾ, അത് ന്യൂനപക്ഷ വിരുദ്ധതയാവാം അല്ലെങ്കിൽ ജാതി ബോധങ്ങളാവാം അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആഗോളമായ സൗന്ദര്യ സങ്കല്പങ്ങളാവാം, ഇതൊക്കെ തന്നെ, അല്ലെ മാർക്കറ്റാവാം അല്ലെ ലിബറൽ വിപണിയാവാം, ഇതൊക്കെ തന്നെ നമ്മുടെ കാമനയെയും നമ്മുടെ സൗന്ദര്യബോധത്തെയും നമ്മുടെ ആശകളെ നിരാശകളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള, അത് മാത്രവുമല്ല, പ്രണയം എന്നതിനെ പലപ്പോഴും നമ്മൾ മറ്റൊരു ശരീരത്തെ അല്ലെ മറ്റൊരു വ്യക്തിയെ കൈയടക്കി വെക്കുന്ന, അയെ കൈയാളുന്ന, പരിപൂർണമായും അയാളെ സ്വന്തമാക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പ്രണയം എന്നതിനെ സ്വാഭാവികമായും ഒരു ഭിന്ന ലൈംഗികത വിവാഹത്തിൽ കൊണ്ടെത്തിക്കേണ്ടതാണെന്നും അത് സ്വാഭാവികമായും തുടർന്ന് പ്രത്യുൽപാദനം നടത്തേണ്ടതുമാണെന്നുള്ള ഒരു വിശ്വാസവും വളരെ പ്രബലമാണ്. എന്നാൽ അങ്ങനെയല്ലാതെ ഭിന്ന ലൈംഗികതയിൽ അധിഷ്ഠിതമല്ലാത്ത, കുട്ടികളെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്ത, വിവാഹത്തിൽ സ്വാഭാവികമായി എത്തിച്ചേരണമെന്ന് വിചാരിക്കാത്ത തരത്തിലുള്ള പ്രണയങ്ങളും നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എപ്പോഴും മുൻകൂർ ഭാവന ചെയ്യുന്നത് ഒരു ഭിന്ന ലൈംഗികത കുടുംബത്തെയാണ്. ഇപ്പോൾ നമുക്കറിയാം ധാരാളം ട്രാൻസ്ജെൻഡർ വെൽഫെയർ പോളിസികളുണ്ട്, വിമത മനുഷ്യരെ സർക്കാരിൻ്റെയും സ്റ്റേറ്റിൻ്റെയും പലതരം പരിപാടികളിലേക്ക് എന്താ പറയുക, ഉൾക്കൊള്ളിക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭിന്ന ലൈംഗികത കുടുംബത്തിനെ
അടിസ്ഥാനമാക്കി യൂണിറ്റാക്കി വെച്ചിട്ടുള്ള ഒരു വെൽഫെയർ മെഷേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അത്തരമുള്ള ഭരണക്രമത്തിൻ്റെ സംഗതികളെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും വിമത രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലിംഗപദവിയെ മാത്രം മുൻനിർത്തി സംസാരിക്കാനുള്ള അല്ലെ അത്തരം ചർച്ചകൾക്ക് പ്രാബല്യം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ചർച്ചയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ലൈംഗികത എന്ന് പറയുന്നത് പലപ്പോഴും വെൽഫെയറിസത്തിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ അക്കാദമിക ചർച്ചകളുടെ ഭാഗമായിട്ടോ നമ്മുടെ സ്വകാര്യ ചർച്ചകളുടെ ഭാഗമായിട്ടോ ഒന്നും കാര്യമായി കടന്നു വരുന്നില്ല എന്ന ഒരു സത്യവും കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ പ്രധാനമായും സംസാരിക്കാൻ ശ്രമിക്കുന്നത് വിമത രാഷ്ട്രീയത്തിൻ്റെയും സമകാലിക കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്ന വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ചിട്ടാണ്. അതിൽ പ്രണയം എന്നതാണെങ്കിലും ലൈംഗികത അല്ലെങ്കിൽ ജീവിതാഘോഷങ്ങളെ പലപ്പോഴും ഒരു കേരളീയ ഭാവുകത്വം എന്ന് പറഞ്ഞാൽ അതൊരു ഇടതുപക്ഷ ഭാവുകത്വമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ത്യാഗത്തെ മുൻനിർത്തിയാണ് നമ്മൾ രാഷ്ട്രീയത്തെയും പുരോഗമനത്വത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ത്യാഗം ചെയ്യുന്നുണ്ട്, നിങ്ങൾ മരണം വരെ നിരാഹാരം കടന്നാൽ നിങ്ങളുടെ സമരത്തിന് ശക്തി പകരും. കാരണം അപ്പം നിങ്ങൾ സ്വയം എന്താ പറയുക ഒരു അസറ്റിക് ട്രഡീഷൻ്റെ കൂടി ഭാഗമായി എപ്പോഴും നമ്മളെ പീഡിപ്പിച്ചാൽ മാത്രമാണ് എന്താ പറയുക നിങ്ങൾക്ക് സ്റ്റേറ്റുമായി ഒരു നെഗോഷിയേഷന് സാധ്യത ഉണ്ടാവുള്ളൂ, കുടുംബത്തിനകത്തുമൊക്കെയുള്ള നെഗോഷിയേഷന് സാധ്യമാകുകയുള്ളൂ. മറിച്ച് ആനന്ദത്തെ ഒരു രാഷ്ട്രീയ ഉപാധിയാക്കാൻ കഴിയുമോ, ആനന്ദത്തിനെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ പദ്ധതി സാധ്യമാണോ എന്നുള്ള ചില ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രണയം എന്നത് പലപ്പോഴും വയലൻസും കൊലപാതകവും മരണവും പേടിയുമൊക്കെ ആയി മാറുന്ന ഒരു സംഗതി ഒരു അവസരത്തിൽ പ്രണയം എന്നതിനെ ഒരു ലിബറേഷൻ്റെ വിമോചനത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യമാക്കി മാറ്റുന്ന ഒരു പുതിയ ബദൽ സൃഷ്ടിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് വിമത മനുഷ്യരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കേരളത്തിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടും അത്തരത്തിലുള്ള ഒരു പുതിയ ഒരു കാഴ്ച, ആനന്ദത്തെക്കുറിച്ചുള്ളൊരു പുതിയ നിലപാട്, ലൈംഗികതയെക്കുറിച്ചിട്ടുള്ളൊരു പുതിയ ചർച്ച ഉണ്ടായി വരാൻ ഈ സെഷൻ സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്കായി ഏറ്റവും അർഹരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നവർ വിഷ്ണു സുജാത മോഹൻ, പഴാസ് ദിനു വെയിൽ, അമൃത ബസ്സ, സിന്ധ്യ സജി, വൈഗ സുബ്രഹ്മണ്യം, വിജി റഹ്മാൻ ആൻഡ് സുഹ്രാബി, ഇത്രയും പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം സംഘാടക സമിതി അനുവദിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ചർച്ച ഫ്ലോറിൽ നിന്നുമാകാം. ആദ്യം വിഷ്ണു സുജാത മോഹനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശീതൾ സ്റ്റേജിലുണ്ട്, ശീതൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു, ശീതളിനെ ക്ഷമിക്കുന്നു. ഈ വിഷയം കേട്ട സമയത്ത് ഞാൻ വിചാരിക്കുന്നു എന്താണ് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങൾ വൈകിച്ചോട് സംസാരിക്കുകയായിരുന്നു. ഒരു കാര്യം പേഴ്സണലൈസ് പൊളിറ്റിക്കൽ എന്നുള്ളൊരു കാര്യം, ഇപ്പോൾ പേഴ്സണലായുള്ള കാര്യങ്ങൾ എന്തോ രാഷ്ട്രീയപരമാണ് എന്നാണ് ഞാൻ കുറേ കൂടെയൊക്കെ വിശ്വസിക്കുന്നത്. ഞാനൊരു ക്യാമ്പസിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പം കാലടി യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് എൻ്റെ ക്യാമ്പസ് ലൈഫിൽ എൻ്റെ പ്രണയങ്ങളെ എൻ്റെ ആനന്ദങ്ങളെ എനിക്ക് കുറേ കൂടിയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ചും കൂടിയൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റുകയെന്ന് ഞാൻ തോന്നുന്നു. ഇപ്പം ഞാൻ കുറേയും കൂടിയൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന ചില സമയങ്ങളിൽ എൻ്റെ കുറേ കൂടി അനുഭവങ്ങളിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പട്ടാമ്പി കോളേജിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് അല്ലെങ്കിൽ എനിക്കെന്താണ് പറ്റുന്നത് എന്ന് ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത പല കൺഫ്യൂഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നൊരു മനുഷ്യനായിരുന്നു. അത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എൻ്റെ സംശയങ്ങളെ എൻ്റെ ആശയങ്ങളെ സംസാരിക്കാനോ പറ്റുന്നൊരു സ്പേസ് എനിക്ക് ചുറ്റും ഒരു തരത്തിലും രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കാലടി എത്തുന്നതോട് കൂടിയിട്ടാണ് കുറേയും കൂടിയൊക്കെ വിശാലമായ കുറേയും കൂടിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിന്ന് കുറച്ചും കൂടിയും ദൂരെ നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് അവിടെ എൻ്റെ സെക്ഷുവാലിറ്റി വിസിബിളാക്കാൻ പറ്റിയിരുന്നത്. വീട് ഭയങ്കര പ്രശ്നമുള്ളൊരു സ്ഥാപനമാണ്. പട്ടാമ്പിയിൽ നിന്ന് എനിക്ക് എന്നും വീട്ടിൽ വന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ സെക്ഷുവാലിറ്റി ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കാൻ പല തരത്തിലുള്ള പരിമിതി ഉണ്ടായിരുന്നു. ആദീനോടും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തുകൊണ്ട് നിനക്കിങ്ങനെ ഭയങ്കര, ഇപ്പം ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കും നീ ഭയങ്കര ഓപ്പണായിട്ടിരിക്കുന്നത് നിനക്ക് പേടി തോന്നില്ലേ അല്ലെങ്കിൽ
സെക്ഷുവാലിറ്റി ഇങ്ങനെ ഭയങ്കര ഓപ്പണായി പറയുക, നമ്മുടെ ഐഡൻറ്റിറ്റി ഭയങ്കര ഓപ്പണായി പറയുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് കുറേ കൂടിയൊക്കെ പേടിയുള്ള അല്ലെങ്കിൽ അതിന് ഭയപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ വീട് കുറേ കൂടിയൊക്കെ ദൂരെയാണ്, ഞാനിവിടെ നടക്കുന്നത് കുറേ കൂടി വീട്ടിൽ അറിയുന്നുണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് എനിക്ക് എൻ്റെ സെക്ഷുവാലിറ്റി കുറേ കൂടിയൊക്കെ വിസിബിളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ക്യാമ്പസ് ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള കാലടി കുറേ കൂടിയൊക്കെ എനിക്ക് ഭയങ്കര വിസിബിളാവുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള കുറേ കൂടിയൊക്കെ എൻ്റെ ചുറ്റുമുള്ള കൂട്ടങ്ങൾ, ഞങ്ങളുടെ ചർച്ചകൾ, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പേസ്, അധ്യാപകരൊക്കെ കൂടിയിട്ട് ഇപ്പം നമുക്ക് ഓപ്പൺ ആവാനുള്ളൊരു സ്പേസ് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നിരന്തരമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന ചർച്ചകൾ, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പി ജിക്ക് വന്ന സമയത്ത് ആർക്കും എന്താണ് ക്യുവർന്നോ എന്താണ് ഗേ എന്നോ അല്ലെങ്കിൽ എന്താണ് സെക്ഷുവാലിറ്റി എന്നോ ജെൻഡർ എന്നോ ഒന്നും അറിയാത്തൊരു ഒരു കൂട്ടം കുട്ടികളുടെ ഇടയിലാണ് ഞാനും ആദ്യം ഒരേ ക്ലാസ്സിൽ എത്തപ്പെടുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ നടത്തുന്ന ചർച്ചകളും അവിടുന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടാവുന്ന കുറേ കൂടിയിരിപ്പുകൾ കൂടെയൊക്കെയാണ് ഞാൻ എന്നെ സ്വയം കുറേ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് കുറേ കൂടിയൊക്കെ വിസിബിളായി നടക്കാൻ പറ്റുന്ന ഒരു സ്പേസിന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എനിക്ക് തോന്നും. ഇപ്പം പ്രണയത്തെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ പ്രണയത്തെ കുറേയും കൂടിയൊക്കെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്പേസുകൾ നമുക്ക് ക്യാമ്പസുകളിൽ ഉണ്ടായി വരാച്ചെങ്കിൽ അത് കുറേ കൂടിയൊക്കെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീടുകളിൽ ഒരു തരത്തിലും, ഇപ്പം എൻ്റെ വീടുകളിലൊക്കെ എനിക്കുണ്ടാകുന്ന കുറേ കാമുകന്മാരൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. ഇത് ഭയങ്കര വീടുകൾ ഭയങ്കര സേഫാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല ഒരു കാര്യം. ഇപ്പം ഒരു കാമുകൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇവർ തമ്മിലൊരു പ്രേമബന്ധം സാധ്യമാണ് അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ലൈംഗിക ബന്ധം സാധ്യമാണ് എന്ന തരത്തിൽ ചിന്തിക്കാനുള്ള ധാരണ എനിക്കൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കുറേ കൂടിയൊക്കെ സേഫായുള്ളൊരു ഒരു കാര്യമായിട്ട് അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കുടുംബം അല്ലെങ്കിൽ വീട് എന്നൊക്കെയുള്ള പ്രേമത്തെ, ഇത്തരത്തിലുള്ള ക്യുർ പ്രേമങ്ങളൊക്കെ ഭയങ്കര പ്രശ്നവൽക്കരിച്ച് കാണുന്ന ഒരു സ്പേസിൽ നിന്ന് ക്യാമ്പസുകൾ കുറേ കൂടിയൊക്കെ ഇട്ട്, ഇപ്പോൾ കാലടിക്ക് കുറേ കൂടിയൊക്കെ ക്യുർ ബന്ധങ്ങളെ, ക്യുർ പ്രേമങ്ങളെ കുറേ കൂടിയൊക്കെ ഇൻക്ലൂസ് ചെയ്യുന്ന സ്പേസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് നടക്കാൻ പറ്റുന്ന, എൻ്റെ ഓപ്പണായിട്ട് കുറേ രാഷ്ട്രീയം പറയാൻ പറ്റുന്ന സ്പേസായിട്ട് ഞാൻ ക്യാമ്പസുകളെയൊക്കെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരു ക്യുർ മനുഷ്യൻ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ഒരു ജീവിതകാലം മുഴുവൻ കടന്നു പോകുന്നത്. നമുക്ക് ഒരു തിരിച്ചറിവെത്തുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ, നമ്മൾ വ്യത്യസ്തരാണെന്നുള്ള കൺഫ്യൂഷൻസിലൂടെയും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കം ഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും, കം ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന സ്റ്റിഗ്മകളും, അതേപോലെ സ്ട്രെസ്, തൊഴിൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നുള്ള നമുക്ക് ഉള്ള ഒരു വലിയ പ്രതീക്ഷയാണ് പ്രണയം എന്ന് പറയുന്നത്. ക്യുർ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ മിക്ക ആളുകളും വളരെയധികം ഒരു ഹോപ്പ് വെക്കുന്നുണ്ട് പ്രണയത്തിൽ. ഞാനാണെങ്കിലും എൻ്റെ ഹാപ്പിനെസ്സും ഹോപ്പും ഒക്കെ സെർച്ച് ചെയ്തിട്ടുള്ളത് പ്രണയത്തിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രണയത്തിനേക്കാളൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തി നമ്മളെ ഹീൽ ചെയ്യുന്നുള്ളതിനേക്കാൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളെ തന്നെ ആണെന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തോന്നുന്നൊരു ഇപ്പം നമ്മൾ എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ക്യുവറായിട്ടുള്ള മനുഷ്യന്മാർക്കൊരു മുൻധാരണകൾ, ഒന്ന് നമുക്ക് ജീവിക്കാന്നുള്ളൊരു അവസ്ഥേനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു പ്രായ പക്വതയ്ക്ക് എത്തുന്ന ഒരു സമയത്ത്, ഒരു 18 വയസ്സ് 20 വയസ്സുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയില്ല നമുക്ക് എങ്ങനെ പ്രണയിക്കേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മളെപ്പോഴും മാതൃകയാക്കുന്നത് നിലനിൽക്കുന്ന ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഹെട്രോസെക്ഷൽ പ്രണയ മാതൃകകളാണ്. എത്ര വൃത്തിയായിട്ടൊരു പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര നോർമലൈസ് ചെയ്യുകയാണ് ഒരു കാലത്ത് തന്നെ ഒരു പെൺകുട്ടി പ്രണയിക്കും എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയുടെ പിന്നാലെ വർഷങ്ങൾ നടക്കുകയാണ്, അവരെ സ്റ്റോക്ക് ചെയ്യുകയാണ്, അവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. അത് വളരെ നോർമലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നുമല്ല പ്രണയം എന്നുള്ളത് ക്യുവറായിട്ടുള്ള മനുഷ്യന്മാർ പലരും അവരുടെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാനെന്തായാലും ഇല്ല, എനിക്ക് എനിക്ക് പ്രേമമൊന്നുമില്ല. ശരിക്കും സത്യം പറഞ്ഞാൽ എന്നെ എന്തിനാണ് പ്രണയത്തിലിട്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഇവിടെ അപ്പോൾ ഞാനൊരു സിംഗിൾ ലെസ്ബിയനാണ്. ഇവിടെ ഇവിടെ ആകെയുള്ള സിംഗിൾ ലെസ്ബിയൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇവിടെ ഏറ്റവും അധികം സംസാരിക്കാൻ അർഹത എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ന്യൂസൊക്കെ ക്യൂറായിട്ടുള്ള മനുഷ്യന്മാർ വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തല്ലുകൊള്ളുന്നുണ്ട്. നമ്മൾ ക്യൂർ ഐഡൻറ്റിറ്റി പറയുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ മരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളൊന്നും ഇത് ന്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ക്യൂർ പ്രണയത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണെങ്കിൽ മാധ്യമങ്ങൾ ന്യൂസ് ചെയ്യും. അതൊരു ഭയങ്കര മോശം പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന്. മെയിനായിട്ട് സിനിമേനെ കുറിച്ച് അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൊക്കെ ഹെട്രോസെക്ഷൽ പ്രണയത്തെ ആ ഒരു ഡോമിനൻ്റ് കൾച്ചറിനെ എങ്ങനെയാണ് അത് വെച്ചാൽ ഇപ്പം നമ്മൾ ആഘോഷിക്കുന്ന സിനിമകൾ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തൂവാന തുമ്പികൾ പോലത്തെ ഒരു സിനിമയാണ് ആഘോഷിക്കുന്നത്. ഇത് കാണുന്ന ക്യൂർ ആയിട്ടുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്? ഈ എനിക്ക് ക്യൂർ ആയിട്ടുള്ള മനുഷ്യന്മാരെന്നല്ല, മൊത്തത്തിൽ ഏത് മനുഷ്യന്മാരാണെങ്കിലും തൂവാന തുമ്പി ആഘോഷിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബോറ് കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. എനിക്ക് കാണാൻ താല്പര്യമില്ലാത്ത തരം സിനിമകളാണ്. അപ്പോൾ നമ്മൾ എനിക്ക് ഒന്ന് ക്യൂർ ആയിട്ടുള്ള മനുഷ്യന്മാർ തന്നെ സിനിമകൾ ചെയ്യുകയും എഴുതുകയും അത് മെയിൻ സ്ട്രീമിൽ എത്തുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇത്ര പറയാനുള്ളു. Thank you.